നമസ്കാരം. ഒഡീഷയിലെ രത്നഗിരി, ഉദയഗിരി, ലളിത് ഗിരി എന്നീ മൂന്ന് ബുദ്ധവിഹാര കേന്ദ്രങ്ങളെയാണ് ഡയമണ്ട് ട്രയാങ്കിൾ എന്നറിയപ്പെടുന്നത്. ഇത് ഭുവനേശ്വറിന് 100 കിലോമീറ്റർ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്നു. ഈ മൂന്ന് ബുദ്ധവിഹാര കേന്ദ്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ഖനനവും പഠനവും നടന്നിരിക്കുന്നത് രത്നഗിരിയിൽ നിന്നാണ്. 1960കളിൽ ഖനനം ചെയ്തപ്പോൾ ഇവിടെ നിന്ന് ചതുരാകൃതിയിലുള്ള 2 ആശ്രമങ്ങളും നിരവധി സ്തൂപങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. ഇത് AD 6 മുതൽ 12 വരെ പഴക്കമുള്ളതാണ്. ഒരു കാലത്ത് ഒഡീഷയിലെ ബുദ്ധമതത്തിന്റെ അടിസ്ഥാന കേന്ദ്രമായിരുന്ന രത്നഗിരി ബുദ്ധമത പുരാവസ്തു കേന്ദ്രം ബ്രാഹ്മണി, ബിരുബ എന്നീ നദികൾക്കിടയിലുള്ള ഒരു കുന്നിൻ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. രത്നഗിരിയിലെത്തിയാൽ ആദ്യം കാണുന്നത് നിരയായി ക്രമീകരിച്ചിരിക്കുന്ന ചെറിയ സ്തൂപങ്ങളാണ്. ഈ സ്തൂപങ്ങളെ വോട്ടിവ് സ്തൂപ എന്നാണ് പറയുന്നത്. രത്നഗിരി, ഉദയഗിരി, ലളിതഗിരി എന്നീ ബുദ്ധവിഹാര കേന്ദ്രങ്ങളെ ബുദ്ധ സന്യാസിമാരുടെ ആശ്രമമായിട്ടാണ് കണക്കാക്കുന്നത്. ഇവിടെ 2 ആശ്രമങ്ങളാണുള്ളത്. ഈ കേന്ദ്രത്തിലെ ഏറ്റവും വലുതും മികച്ചതുമായൊരു നിർമ്മിതിയാണ് 1-ാമത്തെ ആശ്രമം. 2 നിലകളുള്ള ഈ ആശ്രമം മുകളിലത്തെ നിലയ്ക്ക് നാശനഷ്ടം സംഭവിച്ച് താഴത്തെ നില മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ. മനോഹരമായൊരു പ്രവേശന കവാടമാണ് ഈ ആശ്രമത്തിന്റേത്. വാതിൽപടിയുടെ മുകൾ ഭാഗത്ത് ലക്ഷ്മി ദേവിയും താഴെ ഇരുഭാഗങ്ങളിലുമായി കാവൽ രൂപങ്ങളും കൊത്തിവച്ചിട്ടുണ്ട്. ഈ ആശ്രമത്തിൽ 24 മുറികളുണ്ട്. അവയുടെ വലുപ്പം 1-ൽ കൂടുതൽ സന്യാസിമാർ ഒരു മുറി ഉപയോഗിച്ചിരുന്നതായിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഈ ആശ്രമത്തിന്റെ മുറ്റത്തിന് വലിയ വരാന്തയുണ്ടായിരുന്നു. 5-ാം നൂറ്റാണ്ട് മുതൽ AD 12-ാം നൂറ്റാണ്ട് വരെയാണ് രത്നഗിരിയിൽ ബുദ്ധമതം അഭിവൃദ്ധി പ്രാപിച്ചത്. 12-ാം നൂറ്റാണ്ടിനു ശേഷം ഇവിടെ ബുദ്ധമതത്തിന്റെ മന്ദഗതിയിലുള്ള തകർച്ച 16-ാം നൂറ്റാണ്ടോടെ പൂർണ്ണമാവുകയും ചെയ്തു. 1960 വരെ രത്നഗിരിയെക്കുറിച്ച് വളരെ കുറച്ചേ അറിയപ്പെട്ടിരുന്നുള്ളൂ. ആശ്രമത്തിനകത്തുള്ളൊരു ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിനകത്തുള്ള മനോഹരമായി കൊത്തിയ ഏകദേശം 4 മീറ്റർ ഉയരമുള്ള ബുദ്ധശില്പമാണിത്. ഈ ശില്പത്തിന്റെ ഇരുവശത്തുമായി പത്മപാണി, വജ്രപാണി എന്നീ 2 ശില്പങ്ങളുണ്ട്. ഇവിടെ നിന്നും ലഭിച്ച ശില്പങ്ങളിൽ പലതും ഇന്ത്യയിലുടനീളമുള്ള മ്യൂസിയങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇവിടെ നിരവധി പുരാവസ്തു ഖനനങ്ങൾ നടത്തിയിരുന്നു. ഇവിടുത്തെ ഒരു മുറി ജാലകങ്ങളില്ലാത്തതാണ്. അതുകൊണ്ട് ആ മുറി ആശ്രമത്തിന്റെ ഭണ്ഡാരമായി ഉപയോഗിച്ചിരുന്നു. ഈ കാണുന്നത് നാശനഷ്ടം സംഭവിച്ച ശില്പങ്ങളും മറ്റവശിഷ്ടങ്ങളും സൂക്ഷിച്ചിരിക്കുന്നതാണ്. ഈ ആശ്രമം 2 ഘട്ടങ്ങളിലായിട്ടാണ് നിർമ്മിച്ചത്. ആദ്യഘട്ടം 8-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 2-ാം ഘട്ടം 11-ാം നൂറ്റാണ്ടിലോ 12-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലോ ആണ്. ഈ കേന്ദ്രത്തിനോട് ചേർന്നുള്ള ഒരു മ്യൂസിയത്തിൽ ഇവിടെ നിന്നും ലഭിച്ച ശില്പങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. 1-ാമത്തെ ആശ്രമത്തിന്റെ അടുത്ത് തന്നെയാണ് 2-ാമത്തെ ആശ്രമവും നിർമ്മിച്ചിട്ടുള്ളത്. 1-ാമത്തെ ആശ്രമത്തേക്കാൾ ചെറുതും ഒറ്റ നിലയിൽ നിർമ്മിച്ചിട്ടുള്ളതുമാണ് 2-ാമത്തെ ആശ്രമം. നടുമുറ്റവും ചുറ്റും വരാന്തയും ഈ ആശ്രമത്തിനുണ്ട്. 18 മുറികളാണ് ഈ ആശ്രമത്തിനുള്ളത്. 1-ാമത്തെ ആശ്രമത്തിലേതിന് സമാനമായ ഒരു ക്ഷേത്രം ഇവിടെയുമുണ്ട്. ഈ ക്ഷേത്രത്തിലുള്ളത് ശാക്യമുനിയുടെ ശില്പമാണ്. ഒരു കാലത്ത് രത്നഗിരി മഹായാന ബുദ്ധമതത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു. ഇവിടെയുള്ള പല ശില്പങ്ങളും മഹായാന സ്വാധീനം സ്പഷ്ടമാക്കുന്നതാണ്. പിന്നീട് രത്നഗിരി വജ്രയാന എന്നറിയപ്പെടുന്ന ബുദ്ധമതത്തിന്റെ താന്ത്രിക രൂപത്തിന്റെ
ജന്മസ്ഥലമായി മാറി. അതിന്റെ തെളിവുകൾ ഇവിടുത്തെ ശില്പങ്ങളിൽ കാണാം. രത്നങ്ങളുടെ കുന്ന് എന്നാണ് രത്നഗിരി അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബുദ്ധവിഹാര കേന്ദ്രങ്ങളിലൊന്നാണ് രത്നഗിരി. ലോകമെമ്പാടുമുള്ള ധാരാളം ബുദ്ധമത പണ്ഡിതന്മാർ രത്നഗിരിയിൽ പഠിക്കാനെത്തിയിരുന്നു. സ്ഥലങ്ങളുടെ ശാന്തത കാരണമായിരിക്കാം ഈ സ്ഥലം സന്യാസിമാരുടെ പഠനത്തിനും ആരാധനയ്ക്കുമായി തിരഞ്ഞെടുത്തത്. ഈ രണ്ട് ആശ്രമങ്ങൾക്ക് പുറമെ ചെറിയ രണ്ട് ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട്. ഈ സ്ഥലത്തെ ഏറ്റവും ഉയരമുള്ള ഭാഗത്താണ് ഈ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. രത്നഗിരിയിൽ നിന്നും മൊത്തം 700-ലധികം കൊത്തുപണികളുള്ള സ്തൂപങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിലെ പ്രധാന സ്തൂപം 9-ാം നൂറ്റാണ്ടിലേതാണ്. ഈ സ്തൂപത്തിന് ചുറ്റും നിരവധി ചെറിയ സ്തൂപങ്ങൾ കാണാം. ഇവിടുത്തെ സ്തൂപങ്ങളിലധികവും ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തതാണ്. അശോക ചക്രവർത്തിയായിരുന്നു ഇവിടെ ബുദ്ധമതം ആരംഭിച്ചത്. 5-ാം നൂറ്റാണ്ടിൽ ഗുപ്തരാജാക്കന്മാരുടെ ഭരണത്തിന് കീഴിലാണ് ഈ നഗരം സ്ഥാപിക്കപ്പെട്ടതെന്ന് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു. ഒഡീഷയിലെ ജാജ്പൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന ബുദ്ധമത പൈതൃക കേന്ദ്രമാണ് രത്നഗിരി.